നമസ്കാരം. മുൻ അക്കൗണ്ടന്റ് ജനറൽ ജെയിംസ് കെ ജോസഫ് ജനങ്ങളോട് വിളിച്ചു പറയുന്നത് മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. കേരളം കടക്കിണിയിലല്ലേ? നിങ്ങൾക്ക് നാളെയും ഇവിടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളിത് അറിഞ്ഞിരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണയം വെച്ച നിങ്ങളുടെ തലച്ചോറിലെ പൊടിതട്ടി, കണ്ണിലെ രാഷ്ട്രീയ തിമിരം തുടച്ചു നീക്കി ഒരു നിമിഷം ദി പീപ്പിൾ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൂട്ട ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഒരു എലിപ്പെട്ടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള മോചനം സാധ്യമാണോ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം 4 കോടി രൂപ മുടക്കി കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലെ 4 പേജിൽ വന്ന പരസ്യം നിങ്ങൾ കണ്ടിരിക്കും. കിഫ്ബി വഴിയുള്ള വികസനം എന്ന പേരിലാണ് പരസ്യം വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയണം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 57,000 കോടി രൂപയുടെ 730 പദ്ധതികൾക്ക് കിഫ്ബി വഴി അംഗീകാരം നൽകിയെന്നും സ്കൂളുകൾ ഹൈടെക് ആക്കിയെന്നും റോഡുകളും പാലങ്ങളുമെല്ലാം പണി നടക്കുന്നുവെന്നതും ശരി തന്നെയാണ്. എന്നാൽ ഈ പണികൾ സൗജന്യമായാണോ നടത്തുന്നത്? ഒരിക്കലുമല്ല. പിന്നെ എവിടെ നിന്നാണ് ഇത്രയും പണം? അതിനു മാത്രം ആർക്കും ഉത്തരമില്ല. അതാണ് നിങ്ങൾ എലിപ്പെട്ടിയിലകപ്പെട്ട എലിയുടെ അവസ്ഥയിലാണെന്ന് പറയാനുള്ള പ്രധാന കാരണം. 57,000 കോടി രൂപയുടെ പണികൾക്ക് കരാർ നൽകിയപ്പോൾ ആകെ നൽകിയ പണം 4,364 കോടി രൂപ മാത്രമാണ്. അതായത് 52,636 കോടി രൂപ കരാറുകാർക്ക് കുടിശ്ശികയായി കഴിഞ്ഞു. കിഫ്ബിക്ക് ഇതുവരെ കിട്ടിയത് പെട്രോളിയം സെസ്സിൽ 1,921 കോടി, മോട്ടോർ വെഹിക്കിൾ സെസ്സിൽ 3,651 കോടി, സർക്കാർ ഗ്രാൻഡായി 1,624 കോടി, വായ്പകളായി 2,003 കോടി, മസാല ബോണ്ടായി 2,231 കോടി, ആകെ കിട്ടിയത് 11,433 കോടി എന്നിങ്ങനെയാണ്. അതേസമയം വിവിധ ബാങ്കുകളിൽ നിന്ന് വാങ്ങിച്ച 2,003 കോടി രൂപയുടെ തിരിച്ചടവ് 2019 ആരംഭിച്ചു. ഇനി മസാല ബോണ്ട് വഴി 2,231 കോടി 2024 മുൻപ് ഇതിൻ്റെ തിരിച്ചടവും ആരംഭിക്കണം. അതായത് അടുത്ത വർഷം മുതൽ സെസ്സിനത്തിൽ കിട്ടുന്ന തുക മുഴുവനും വായ്പാ തിരിച്ചടവിലേക്ക് പോകുമെന്ന് വ്യക്തം. പിന്നെ എവിടെ നിന്ന് പണം വരും? 52,636 കോടി രൂപ എവിടെ നിന്ന് സർക്കാർ കണ്ടെത്തും? ആരാണിത് കണ്ടെത്തുക? ഇനി ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഡോക്ടറേറ്റ് ഒന്നും എടുക്കേണ്ടതില്ല, സാമ്പത്തിക ശാസ്ത്രജ്ഞനാവുകയും വേണ്ട. അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും ഇത് ബോധ്യമാവുന്നതേ ഉള്ളൂ. ഒരു സംസ്ഥാന സർക്കാരിന് വരുമാനത്തിന് ആനുപാതികമായി മാത്രമേ കടമെടുക്കാൻ കഴിയൂ. കേരളത്തിൽ വരുമാനം കൂടുന്നില്ല എന്ന് മാത്രമല്ല, ലഭിക്കുന്ന വരുമാനം തികയാതെ കടം വാങ്ങിയാണ് ദൈനംദിന ചിലവുകൾ കണ്ടെത്തുന്നത്. അതോടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്ക് പണമില്ല എന്നതാണ് സത്യം. ഇതിന് തോമസ് ഐസക്കിന്റെ ബുദ്ധിയിൽ ഉദിച്ചതായിരുന്നു കിഫ്ബി എന്നത്. വികസന പ്രവർത്തനത്തിന് സർക്കാരിന് പുറത്തുനിന്നൊരു കമ്പനി. ഈ കമ്പനിക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ പുറത്തുനിന്ന് കടമെടുക്കാമെന്നതായിരുന്നു സ്വപ്നം. പക്ഷേ സംസ്ഥാന സർക്കാർ തന്നെ പാപ്പരായി കഴിഞ്ഞുവെന്ന് ബോധ്യമായ ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ ജാമ്യത്തിൽ വായ്പ നൽകാൻ പോലും തയ്യാറാവുന്നില്ല. ഇനി കിഫ്ബിക്ക് സ്വന്തമായി ആസ്തിയുമില്ല. ഇതോടെ വായ്പ എന്ന സ്വപ്നം പൊലിഞ്ഞിരിക്കുകയാണ്. പണികൾ നടക്കുന്നത് ഒച്ചിന്റെ വേഗതയിലുമാണ്. ആരാന്റെ കയ്യിലെ പണം കണ്ടുണ്ടാക്കിയ സ്വപ്നം ഒരു മായ മാത്രമായി കഴിഞ്ഞു. ഈ മോഹന വാഗ്ദാനങ്ങൾ എന്നത് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഇതിന്റെ ഫലം 52,636 കോടി കടം കുടിശ്ശികയായി എന്നത് മാത്രമാണ്. നിലവിൽ 2,64,385 കോടി കടമുള്ള സർക്കാർ വരുത്തിവെച്ച ഈ ബാധ്യത കൊറോണ പ്രതിസന്ധിക്കിടയിൽ തീർക്കണമെങ്കിൽ ജനങ്ങളുടെ കിഡ്നി വിൽക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ്. ഒരു ഭാഗത്തെ ജനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾ വഴി ഉണ്ടാക്കുന്ന ഇത്തരം ബാധ്യതകൾ. ഇനി ഏത് സർക്കാർ വന്നാലും ട്രഷറികൾ തുറക്കാൻ കഴിയില്ല, എല്ലാം ഇതിനോടകം തന്നെ കാലിയാക്കിയിട്ടുണ്ട്. അതേസമയം ഇനി പിണറായി സർക്കാരിന് 6 മാസം കൂടി മാത്രമാണുള്ളത്. തുടർ ഭരണമെന്ന് ജനത്തോട് പറയുമ്പോൾ തന്നെ അടുത്ത 5 വർഷം ഭരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ നിങ്ങൾ ഈ ബാധ്യതയും ശമ്പള വർധനവിന്റെ ബാധ്യതയും അടക്കം എല്ലാം അടുത്ത സർക്കാരിന്റെ തലയിൽ മറച്ച് പ്രതിപക്ഷത്തിരുന്ന് സമരങ്ങളുടെ പരമ്പര തീർത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ലക്ഷ്യമെന്നത് പരസ്യമായ രഹസ്യമാണ്. വരുമാനമുണ്ടാക്കാതെ കടം വാങ്ങി ചിലവ് നടത്തുന്ന പിണറായി സർക്കാരിന്റെ സാമ്പത്തിക ശാസ്ത്രം കൊടും ചതിയും വഞ്ചനയും നിറഞ്ഞത് തന്നെയാണ്. ഒരു തലമുറയോട് ചെയ്യുന്ന മഹാപാതകമാണ് ഇവയെല്ലാം. 4 വർഷം കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം ഇരട്ടിയാക്കിയത്. ഇത് ഇതിനു മുമ്പുള്ള ഒരു സർക്കാരോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ധനകാര്യമന്ത്രിയോ ചെയ്യാത്ത കടും പ്രയോഗമാണ്, കടും വെട്ടാണെന്ന് തന്നെ പറയാം. അടുത്ത സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തെ ശവപ്പറമ്പാക്കി
രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള പിണറായിയുടെ കുടിലബുദ്ധിയാണ് ഇതിനെല്ലാം പിന്നിൽ. അറിവില്ലാത്ത ജനത്തിന് ഇത് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.